ശിവകാർത്തികേയൻ നായകനായി എത്തി ഒക്ടോബർ മാസം തിയേറ്ററുകളിലേക്ക് റിലീസിനൊരുങ്ങുന്ന തമിഴ് ചിത്രമാണ് ഡോക്ടർ. ചിത്രം തിയേറ്റർ റിലീസാണ് എന്ന കാര്യവും ഒക്ടോബർ മാസം റിലീസ് ചെയ്യുമെന്ന കാര്യം മുൻപ് തന്നെ ചിത്രത്തിന്റെ അണിയറ പ്രവർത്തകർ അറിയിച്ചിരുന്നു. ഇപ്പോഴിതാ സിനിമയുടെ ഒഫീഷ്യൽ റിലീസ് ഡേറ്റ് പുറത്തു വന്നിരിക്കുകയാണ്. ഒക്ടോബർ മാസം 9ാം തീയതിയാണ് ചിത്രം തിയേറ്ററുകളിലേക്ക് റിലീസിനെത്തുക. സിനിമയുടെ എല്ലാ ഭാഷകളുടെയും സാറ്റലൈറ്റ് റൈറ്റ്സും കാര്യങ്ങളൊക്കെ സൺ നെറ്റ്വർക്കാണ് സ്വന്തമാക്കിയിട്ടുള്ളത്. പൃഥ്വിരാജ് നായകനായി എത്തി ആമസോൺ പ്രൈം വീഡിയോസ് വഴി ഡയറക്റ്റ് ഒ ടി ടി റിലീസിനെത്തിയ കോൾഡ് കേസ് എന്ന ത്രില്ലർ ചിത്രം ഏഷ്യാനെറ്റിൽ വേൾഡ് ടെലിവിഷൻ പ്രീമിയറിന് ഒരുങ്ങിയിരിക്കുകയാണ്. സെപ്റ്റംബർ 26 ഞായറാഴ്ച വൈകുന്നേരം 5:30 ചിത്രം പ്രീമിയർ ചെയ്യുക. സിനിമയുടെ പ്രൊമോയും കാര്യങ്ങളൊക്കെ ഇപ്പോൾ ഏഷ്യാനെറ്റ് പുറത്തുവിട്ടിട്ടുണ്ട്. ഈ ഒരു സിനിമ നിങ്ങൾ ഇതുവരെയായിട്ട് കണ്ടിട്ടില്ലെങ്കിലോ അല്ലെങ്കിൽ ഒന്നും കൂടെ കാണാൻ ആഗ്രഹമുള്ളവരുണ്ടെങ്കിൽ ചിത്രം ഞായറാഴ്ച ഏഷ്യാനെറ്റിൽ കാണുക. ഈ അടുത്ത് തിയേറ്ററുകളിലേക്ക് റിലീസിനെത്തിയ തമിഴ് ചിത്രമാണ് തലൈവി. ചിത്രം നല്ല രീതിയിലുള്ള അഭിപ്രായങ്ങൾ തന്നെ ഇതോടൊപ്പം നേടിയെടുത്തിട്ടുണ്ട്. ചിത്രത്തിന് ഡിജിറ്റൽ റിലീസ് എന്നാണ് എന്ന് നമ്മോട് കുറെ പേര് ചോദിച്ചിട്ടുണ്ട്. സിനിമയുടെ ഡിജിറ്റൽ അവകാശങ്ങൾ രണ്ട് പ്ലാറ്റ്ഫോമുകളാണ് സ്വന്തമാക്കിയത്. ഹിന്ദി അവകാശങ്ങൾ നെറ്റ്ഫ്ലിക്സും അതോടൊപ്പം തന്നെ തമിഴ് തെലുങ്ക് റൈറ്റ്സ് ആമസോൺ പ്രൈം വീഡിയോസ് ആണ് സ്വന്തമാക്കിയിട്ടുള്ളത്. ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത് ഹിന്ദി പതിപ്പ് നെറ്റ്ഫ്ലിക്സിൽ സെപ്റ്റംബർ 10 റിലീസ് ചെയ്യുമെന്നും ആമസോൺ പ്രൈം വീഡിയോസിൽ തമിഴ് തെലുങ്ക് ഭാഷകൾ ഒക്ടോബർ 1 റിലീസ് ചെയ്യുമെന്നാണ് സിനിമയുടെ റിലീസ് ഡേറ്റ്. അതായത് ഡിജിറ്റൽ റിലീസ് ഡേറ്റ് പുറത്തു വന്നാൽ പിന്നീടുള്ള വീഡിയോകളിൽ നമ്മൾ നിങ്ങളെ അറിയിക്കുന്നതാണ്. സിനിമയുടെ എല്ലാ ഭാഷകളുടെയും സാറ്റലൈറ്റ് റൈറ്റ്സും കാര്യങ്ങളൊക്കെ സീ നെറ്റ്വർക്ക് സ്വന്തമാക്കിയ വിവരം വളരെ മുൻപത്തെ വീഡിയോകളായിട്ട് നമ്മൾ നിങ്ങളെ അറിയിച്ചിരുന്നു. ലിഫ്റ്റ് എന്ന തമിഴ് ചിത്രം ഡയറക്റ്റ് ഒ ടി ടി റിലീസിന് ഒരുങ്ങിയിരിക്കുന്നതായിട്ടാണ് ഏറ്റവും പുതിയ അപ്ഡേറ്റ്. ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാർ വഴിയാണ് സിനിമ ഒ ടി ടി റിലീസ് ചെയ്യുക. സിനിമയുടെ ഒരു ഒഫീഷ്യൽ അനൗൺസ്മെന്റ് ആയിട്ട് ഇനിയും കാത്തിരിക്കേണ്ടതുണ്ട്. ഒരു ഒഫീഷ്യൽ അപ്ഡേറ്റിനായിട്ട് നമുക്ക് കാത്തിരിക്കാം. ആമസോൺ പ്രൈം വീഡിയോസ് വഴി ഡയറക്റ്റ് ഒ ടി ടി റിലീസ് ചെയ്തിട്ടുള്ള നാനിയുടെ ടക് ജഗദീഷ് അത്ര നല്ല അഭിപ്രായമൊന്നും സിനിമയ്ക്ക് നേടിയെടുക്കാൻ സാധിച്ചിട്ടില്ല. പലയിടത്തും പ്രേക്ഷകരിൽ നിന്ന് മോശം അഭിപ്രായമാണ് സിനിമയെ പറ്റി കേട്ടിട്ടുള്ളത്. സിനിമയുടെ തമിഴ് പതിപ്പും മലയാളം പതിപ്പും ആമസോണിലൂടെ ഉടനെ തന്നെ റിലീസ് ചെയ്യുമെന്ന കാര്യം മുൻപ് നമ്മൾ നിങ്ങളെ അറിയിച്ചിരുന്നു. എന്നാൽ ആമസോൺ പ്രൈം വീഡിയോസ് ഇതുവരെയായിട്ടും ഈ ഒരു സിനിമയുടെ മലയാളം പതിപ്പും തമിഴ് പതിപ്പും എന്ന് റിലീസ് ചെയ്യും എന്നതിനെ പറ്റിയിട്ടുള്ള അപ്ഡേറ്റ് ഒന്നും പുറത്തുവിട്ടിട്ടില്ല. അങ്ങനെയുള്ള അപ്ഡേറ്റ് ഉടനെ തന്നെ വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഇപ്പോൾ കിട്ടിയിട്ടുള്ള അപ്ഡേറ്റ് എന്തെന്ന് വെച്ചാൽ സിനിമയുടെ മലയാളം ഡബ്ബിംഗ് സെൻസറിങ് വർക്കുകളൊക്കെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ സിനിമയുടെ തമിഴ് ഡബ്ബിംഗ് സെൻസറിങ് വർക്കും കംപ്ലീറ്റ് ആയിട്ടാണ് ഏറ്റവും പുതിയ അപ്ഡേറ്റ് ആയിട്ട് അറിയിച്ചിട്ടുള്ളത്. സി തമിഴാണ് സിനിമയുടെ തമിഴ് അവകാശങ്ങളൊക്കെ സ്വന്തമാക്കിയിട്ടുള്ളത് എന്നാണ് നമുക്ക് അറിയാൻ സാധിച്ചിട്ടുള്ളത്. വൈകാതെ തന്നെ സിനിമ സി തമിഴിൽ പ്രീമിയർ ചെയ്യും. സിനിമയുടെ മലയാളം ഡബ്ബിംഗ് വർക്കുകളൊക്കെ കംപ്ലീറ്റ് ആയ സ്ഥിതിക്ക് ഏതെങ്കിലും ഒരു മലയാളം ചാനൽ ഉടനെ തന്നെ സിനിമ സ്വന്തമാക്കാനാണ് സാധ്യതയുള്ളത്. എന്തായാലും സി കേരളം സ്വന്തമാക്കാനാണ് ഏറ്റവും കൂടുതൽ സാധ്യതയുള്ളത്. എന്തായാലും ഏതെങ്കിലും ഒരു ചാനൽ സ്വന്തമാക്കുകയാണെങ്കിൽ നമ്മൾ നിങ്ങളെ ഉടനെ തന്നെ അറിയിക്കുന്നതാണ്. നിങ്ങൾ ഈ ഒരു സിനിമയുടെ മലയാളത്തിനോ അല്ലെങ്കിൽ തമിഴിനോ ആയിട്ട് കാത്തിരിക്കുന്നുണ്ടോ ഇല്ലയോ എന്ന കാര്യം താഴെ കമന്റ് ബോക്സ് വഴി രേഖപ്പെടുത്താനായിട്ട് ശ്രമിക്കുക. ലൂസിഫർ എന്ന സിനിമയ്ക്ക് ശേഷം പൃഥ്വിരാജ് മോഹൻലാലും ഒന്നിക്കുന്ന അടുത്ത ചിത്രമാണ് ബ്രോ ഡാഡി. ചിത്രം ഡയറക്റ്റ് ഒ ടി ടി റിലീസിന് വേണ്ടിയിട്ടാണ് ഒരുക്കുന്നത് എന്ന തരത്തിലുള്ള വാർത്തകളായിരുന്നു ആദ്യം അണിയറ പ്രവർത്തകർ പുറത്തുവിട്ടിരുന്നത്. എന്നാൽ സിനിമ തിയേറ്റർ റിലീസ് ആയിരിക്കും എന്ന കാര്യം ഈയിടെ പൃഥ്വിരാജ് തന്നെ കൺഫേം ആക്കിയിരുന്നു. സിനിമയുടെ ഷൂട്ടിങ്ങുമായി ബന്ധപ്പെട്ടിട്ടുള്ള നിരവധി പോസ്റ്ററും കാര്യങ്ങളൊക്കെ മുൻപ് തന്നെ പുറത്തു വന്നിരുന്നു. ഇപ്പോഴത്തെ ലാലേട്ടന്റെയും പൃഥ്വിരാജിന്റെയും ഈ ഒരു പോസ്റ്റർ കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരിക്കുകയാണ്. സോഷ്യൽ മീഡിയയിൽ ഇതോടൊപ്പം തന്നെ ഈ ഒരു പോസ്റ്റർ ഏറ്റെടുത്തു കഴിഞ്ഞു. എന്നാൽ ലാലേട്ടനും പൃഥ്വിരാജും ഒരുമിച്ച് നിൽക്കുന്ന ഈ ഒരു പോസ്റ്റർ കണ്ടപ്പോൾ പലർക്കും ഓർമ്മ വന്നിട്ടുള്ളത് ജില്ല എന്ന സിനിമയിൽ ദളപതി വിജയും ലാലേട്ടനും ഒരുമിച്ച് നിൽക്കുന്നത് ഈ ഒരു പോസ്റ്ററാണ്. എന്തൊക്കെയായാലും കാത്തിരിക്കാം ലാലേട്ടനും പൃഥ്വിരാജും കോംബോയിൽ ഒരുങ്ങുന്ന ബ്രോ ഡാഡി എന്ന സിനിമക്കായിട്ട്. സിനിമയുടെ സാറ്റലൈറ്റ് റൈറ്റ്സും കാര്യങ്ങളൊക്കെ ഏഷ്യാനെറ്റ് ആണ് സ്വന്തമാക്കിയതെന്ന് മുൻപ് തന്നെ നമ്മൾ നിങ്ങളെ അറിയിച്ചിരുന്നു. എങ്കിലും പലരും നമ്മളിപ്പോൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നതുകൊണ്ടാണ് വീണ്ടും അക്കാര്യം ഈ ഒരു വീഡിയോയിൽ സൂചിപ്പിച്ചത്.